ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു ന്യൂ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചെറിയ രണ്ട് ടോപ്പിക് കൂടി ഒന്ന് മനസ്സിലാക്കാം അതിൽ ഫസ്റ്റ് പറയുന്ന ഡിഡക്ഷൻ ഫ്രം സാലറീസ് എന്ന് പറയുന്നത് സെക്ഷൻ സിക്സ്റ്റീൻ പ്രകാരം നമുക്ക് ഇത്രയും ദിവസം നമ്മൾ ചെയ്തിരുന്ന വീഡിയോസ് എല്ലാം ഒരാളുടെ സാലറി എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെയാണ് ആഡ് ചെയ്ത് വരുന്ന ഐറ്റംസ് എത്ര എക്സംഷൻ വരുന്നുണ്ട് ഏതാണ് ടാക്സബിൾ സാലറി അല്ലെങ്കിൽ ഗ്രോസ് സാലറിയിലേക്ക് വരേണ്ട ഐറ്റംസ് എങ്ങനെ കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഇപ്പം നമ്മളൊരു ഗ്രോസ് സാലറി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് ഡിഡക്ഷൻസ് കിട്ടാവുന്നത് അതിൽ പ്രധാനമായിട്ടും മൂന്നേ മൂന്ന് പോയിന്റ് ശ്രദ്ധിക്കേണ്ടു നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സാലറി എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അതിൽ നിന്ന് കുറയ്ക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ് അതായത് നമുക്ക് ഏതൊരു എംപ്ലോയിയുടെയും സാലറി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് തന്നെ ചെയ്താൽ ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ് മാക്സിമം ഫിഫ്റ്റി തൗസൻഡ് വരെ നമുക്ക് ഡിഡക്ഷൻ കൊടുക്കാവുന്നതാണ് രണ്ടാമത് വരുന്നതാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആദ്യം നമ്മൾ സാലറി കാണുമ്പോൾ എൻ്റർടൈൻമെൻറ് അലവൻസ് എല്ലാം കൂട്ടും പക്ഷേ പിന്നീട് നമ്മൾ ഗ്രോസ് സാലറി കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് ഡിഡക്റ്റ് ചെയ്യും അത് പ്രത്യേകിച്ച് ആർക്കാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലാണ് ഈ ഒരു ഡിഡക്ഷൻ അവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഇത് ഡിഡക്ഷൻ നടത്തേണ്ടത് നോക്കുക ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ മൂന്ന് ക്രൈറ്റീരിയ ആണ് ഇവിടെ പറയുന്നത് ഒന്ന് ആക്ച്വലി എത്ര എമൗണ്ട് ആണ് എന്റർടൈൻമെന്റ് അലവൻസ് ആയിട്ട് റിസീവ് ചെയ്തിരിക്കുന്നതെന്ന് ഫസ്റ്റ് എഴുതുക രണ്ടാമത് നമ്മൾ വൺ ഫിഫ്ത് ഓഫ് ബേസിക് സാലറി ബേസിക് സാലറിയുടെ വൺ ഫിഫ്ത് എത്രയാണ് എന്നുള്ളത് അത് കണ്ടുവെക്കുക മൂന്നാമത് റുപ്പീസ് ഫൈവ് തൗസൻഡ് ഈ മൂന്ന് ക്രൈറ്റീരിയയിൽ ഏതാണോ കുറവ് അത്രയും രൂപ വരെ നമുക്ക് എക്സംഷൻ കിട്ടും അപ്പൊ ആക്ച്വലി റിസീവ് ചെയ്തത് വൺ ഫിഫ്ത് ഓഫ് സാലറി ആൻഡ് റുപ്പീസ് ഫൈവ് തൗസൻഡ് ഇതിൽ ഏതാണോ കുറവ് നമുക്ക് അതായിരിക്കും എക്സംഷൻ കിട്ടുക ആരുടെ കേസിൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ മാത്രം ഓക്കെ മൂന്നാമത്തെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ് അതായത് പ്രൊഫഷണൽ ടാക്സ് വല്ലതും പറയുന്നുണ്ടെങ്കിൽ അതും കൂടി ലസ് ചെയ്യാം അപ്പൊ മൂന്ന് ഡിഡക്ഷൻസ് ഉള്ളത് ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പറഞ്ഞ് ഫിഫ്റ്റി തൗസൻഡ് വരേക്ക് രണ്ടാമത് എന്റർടൈൻമെന്റ് അലവൻസ് അതും ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ മാത്രമാണ് ഈ ക്രൈറ്റീരിയുള്ളൂ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇനി ജസ്റ്റ് പറയുന്ന ഒരു പോയിന്റ് ആണ് പ്രോഫിറ്റ്സ് ഇൻ ലൂ ഓഫ് സാലറി എന്ന് പറയുന്നത് അതായത് സാലറിയെ പോലെ നമ്മൾ കണക്കാക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊരു സർവീസിൽ കയറി കഴിഞ്ഞിട്ട് അത് ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കറണ്ട് എംപ്ലോയറോ അല്ലെങ്കിൽ മുന്നേ വർക്ക് ചെയ്ത സ്ഥലത്തെ എംപ്ലോയി എംപ്ലോയറോ അല്ല ഒക്കെ തരുവാണെങ്കിൽ എനി കോമ്പൻസേഷൻ ഡ്യൂ ടു ഓർ റിസീവ്ഡ് ബൈ എൻ എംപ്ലോയി ഫ്രം എംപ്ലോയർ ഇൻ കണക്ഷൻ വിത്ത് ഹിസ് ടെർമിനേഷൻ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ടെർമിനേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ഒരു ആയിട്ട് അത് ഡ്യൂ ആവുകയോ അല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യോ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഈ സാലറി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാവുന്ന ഒരു കാര്യമാണ് എനി എമൗണ്ട് ഡ്യൂ യുവർ റിസീവ്ഡ് ഫ്രം എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ഇനി ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു എമൗണ്ട് ഡ്യൂ ആവുകയോ റിസീവ് ചെയ്യുകയോ ചെയ്യുക അത് ഇപ്പോഴത്തെ എംപ്ലോയർ ആവാം ഫോർമർ എംപ്ലോയർ ആവാം ഇനി മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് എനി എമൗണ്ട് ഫ്രം അൺ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻ ഫണ്ട് എന്ന് ഉം അപ്പം ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ദ റോൺ എന്തെങ്കിലും ഒരു എമൗണ്ട് നമ്മുടെ യു പി എഫ് ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് റിസീവ് ചെയ്യാം ഉം അത് തന്നെ ഏതുവരെയൊക്കെയാണ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റും കൂടി ഉണ്ടെങ്കിൽ അതുവരെയൊക്കെ ഒരു എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്യണ്ടെങ്കിൽ അതും സാലറിയുടെ ഭാഗമായിട്ട് നമുക്ക് പറയാം എനി എമൗണ്ട് റിസീവ്ഡ് അണ്ടർ എ കീമാൻ ഇൻഷുറൻസ് പോളിസി നമുക്കറിയാം എന്താണ് കീമാൻ ഇൻഷുറൻസ് നമ്മൾ വലിയൊരു ഫേമില് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ എംപ്ലോയീസിന്റെ സുരക്ഷയൊക്കെ കരുതിക്കൊണ്ട് അവിടുത്തെ എംപ്ലോയർ എടുക്കുന്ന ഒരു ഗ്രൂപ്പ് ബിസിനസ് ഇൻഷുറൻസ് എന്ന് പറയാം അങ്ങനെ കീമാൻ ഇൻഷുറൻസ് പോളിസി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അണ്ടറിൽ നമുക്ക് എന്തെങ്കിലും എമൗണ്ട് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ

എമൗണ്ട് ഡ്യൂവ റിസീവ് ചെയ്യ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ ഒരു കാര്യമാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം ഇവിടെ ശ്രദ്ധിച്ച് നോക്കാം മിസ്റ്റർ ഗോവിന്ദ് ഈസ് എ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി അപ്പൊ ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ടിങ്ങിലെ പറയുന്നുണ്ട് നമ്മുടെ മൈൻഡിൽ വേണം ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുള്ളത് ആൻഡ് ബേസിക് സാലറി എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് പെർ മന്ത് ആണ് പതിനഞ്ചായിരം രൂപയാണ് ഒരു മാസം കിട്ടത്ത ബേസിക് ആയിട്ടുള്ള സാലറി എൻ്റർടൈൻമെന്റ് അലവൻസ് റിസീവ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഒരു മാസം ആയിരത്തി ഇരുന്നൂറ് രൂപ ഓക്കെ അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ സിക്സ്റ്റീൻ അതിൻ്റെ ബേസിൽ സിക്സ്റ്റീൻ്റെ ബേസിൽ എങ്ങനെയാണ് ഡിഡക്ഷൻ കിട്ടുന്നത് എംപ്ലോയ്മെന്റ് എൻ്റർടൈൻമെന്റ് അലവൻസ് എന്നുള്ളതാണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇദ്ദേഹം ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ് ബേസിക് സാലറി കിട്ടുന്നത് പതിനഞ്ചായിരം ആണ് ഒരു മാസം അപ്പം നമുക്ക് ആ മൂന്ന് ക്രൈറ്റീരിയ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതേണ്ടത് ആദ്യം ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് എത്ര രൂപയാണ് അവർക്ക് ആക്ച്വലി റിസീവ് ചെയ്യുന്നത് എഴുതുക എൻ്റർടൈൻമെൻറ് അലവൻസ് ആയിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അല്ലേ അപ്പം ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു ട്വൽവ് മന്ത് ഓക്കെ അപ്പം നമുക്ക് ഫോർട്ടീൻ ഫോർ ഹൺഡ്രഡ് ഇതാണ് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വൺ ഫിഫ്ത്ത് ഓഫ് ബേസിക് പേ വൺ ഫിഫ്ത് ഓഫ് ബേസിക് പേ എന്ന് പറയുന്നത് പതിനഞ്ചായിരം ആണ് ഒരു മാസം അപ്പം നമുക്ക് ഒരു വർഷം എന്ന് പറയുന്നത് പതിനഞ്ചായിരം ഇൻറ്റു പന്ത്രണ്ടാണ് അപ്പം അത് നമുക്ക് കിട്ടുമ്പം അതിൻ്റെ വൺ ബൈ ഫൈവ് കാണാം അതായത് വൺ ഫിഫ്ത്ത് കാണാം അപ്പം നമുക്ക് കിട്ടത്തില്ല തേർട്ടി സിക്സ് തൗസൻഡ് ആണ് മൂന്നാമത്തത് റുപ്പീസ് ഫൈവ് തൗസൻഡ് ഇത് ഫിക്സഡ് എമൗണ്ട് ആണ് ഓക്കെ ഈ മൂന്നെണ്ണത്തിലത്തെ ഏതാണോ കുറവ് അതാണ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുക അപ്പം ഇവിടെ നോക്കുമ്പോൾ ഏതാണ് കുറവ് അയ്യായിരം രൂപയാണ് കുറവായിട്ട് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വരെ എക്സംഷൻ കിട്ടുള്ളൂ ഈ അയ്യായിരം രൂപ വരെ അല്ലെങ്കിൽ അതാണ് ഡിഡക്ഷൻ ആയിട്ട് എടുക്കേണ്ടത് അപ്പൊ ജസ്റ്റ് നമുക്ക് എന്റർടൈൻമെന്റ് അലവൻസിൻ്റെ ഒരു കാൽക്കുലേഷൻ മാത്രമാണ് ഈ ഒരു പ്രോബ്ലത്തില് ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ആ ഒരു മൂന്ന് ക്രൈറ്റീരിയ നമ്മൾ എച്ച് ആർ എ ഒക്കെ പഠിക്കുന്ന സമയത്ത് ചെയ്ത പോലെ തന്നെയാണ് ആ ഒരു ആക്ച്വൽ എമൗണ്ട് റിസീവ് ചെയ്തത് അതുപോലെ തന്നെ വൺ ഫിഫ്ത് ഓഫ് ബേസിക് സാലറി ആൻഡ് ഫൈവ് തൗസൻഡ് ഒരു ഗവൺമെൻറ് എംപ്ലോയിയുടെ കേസിൽ വിച്ചവറി സ്ലീസ്റ്റ് ഏതാണോ കുറവ് അത് നമുക്ക് എടുക്കാം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്ന ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇത് വെച്ച് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് മിസ്റ്റർ നായർ ഈസ് എ ഗവൺമെന്റ് എംപ്ലോയി ഹിസ് സാലറി ഡീറ്റെയിൽസ് ഇൻ ദ പ്രീവിയസ് ഇയർ ഗിവൻ ബി ലോ ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറയുന്നുണ്ട് ബേസിക് സാലറി പറയുന്നുണ്ട് ഡി എ പറയുന്നുണ്ട് എൻ്റർടൈൻമെന്റ് അലവൻസ് 1500 തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർ മന്ത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ കമ്പ്യൂട്ട് ഹിയസ് ഇൻകം ഫ്രം സാലറി ഫോർ ദ അസസ്മെന്റ് ഇയർ നമ്മളോട് ഇൻകം കംപ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കണം ഓക്കെ അപ്പൊ സാലറി ഡി എ എൻ്റെ അലവൻസ് നമ്മൾ സാലറി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഫസ്റ്റ് എന്ന് പറയുന്ന ബേസിക് സാലറി തന്നെയാണ് അത് എഴുതുന്നുണ്ട് അതായത് സിക്സ്റ്റീൻ ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു ട്വൽവ് ബേസിക് സാലറി സിക്സ്റ്റീൻ ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു അപ്പം ഇൻറ്റു ട്വൽവ് അവിടെ ചെയ്യുന്നു വൺ ലാക്ക് നയൻറ്റി എയ്റ്റ് തൗസൻഡ് കിട്ടുന്നുണ്ട് ഡി എ നമുക്ക് നോക്കുന്നത് ആറായിരം രൂപയാണ് ഒരു മാസം പെർ മന്ത് പറഞ്ഞ ഡി എ വരുന്നത് അപ്പം ആറായിരം ഇൻറ്റു പന്ത്രണ്ട് എഴുപത്തിരണ്ടായിരം ആണ് വരുന്നത് എന്റർടൈൻമെന്റ് അലവൻസ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വെച്ചിട്ട് ട്വൽവ് മന്ത്സ് എയ്റ്റീൻ തൗസൻഡ് വന്നു അപ്പം ഇത് മൂന്നും കൂടി ആദ്യം നമ്മൾ ആഡ് ചെയ്തു ടു ലാക്ക് എയ്റ്റി എയ്റ്റ് തൗസൻഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇൻകം ഫ്രം സാലറി കാണുമ്പം ആ ഡിഡക്ഷൻസ് അല്ലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക ആദ്യത്തെ ഡിഡക്ഷൻ എന്താ പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാക്സിമമോ ഫിഫ്റ്റി തൗസൻഡ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഡിഡക്ഷൻ ഫിഫ്റ്റി തൗസൻഡ് കാണിക്കുക രണ്ടാമത്തെ ഡിഡക്ഷൻ ആണ് എൻ്റർടൈൻമെൻറ് അലവൻസ് അപ്പോൾ എൻ്റർടൈൻമെൻറ് അലവൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗവൺമെൻറ് എംപ്ലോയി ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് കുറയ്ക്കേണ്ട ആവശ്യമുണ്ട് എക്സാമിഷൻ എത്രയാന്നുള്ളത് നോക്കുക ഡിഡക്ഷൻ എത്രയാണ് നോക്കുക അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് എമൗണ്ട് ആണ് എമൗണ്ട് റിസീവ്ഡ് ഓൾറെഡി ഇവിടെ എത്രയാണ് എയ്റ്റീൻ തൗസൻഡ് എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട് വൺ ഫിഫ്റ്റ് ഓഫ് സാലറി ആണ് അപ്പൊ സാലറിയുടെ വൺ ഫിഫ്ത് പറയുമ്പോ വൺ ലാക്ക് നയൻറ്റി എയ്റ്റ് തൗസൻഡിന്റെ വൺ ബൈ ഫൈവ് നോക്കുക അപ്പൊ തേർട്ടി നയൻ സിക്സ് ഹൺഡ്രഡ് കിട്ടും ഇനി അടുത്തത് പറയുമ്പോൾ ഫൈവ് തൗസൻഡ് ആണ് ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും കുറവേതാണെങ്കിൽ അതാണ് എക്സംഷൻ കിട്ടുക അപ്പോൾ ഇവിടെ ലെസ് എൻ്റർടൈൻമെന്റ് ഇലവൻസ് എന്നുള്ള ഇടത്ത് എത്രയും നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഫൈവ് തൗസൻഡ് ലെസ് ചെയ്ത് കാണിക്കുക അപ്പൊ ടോട്ടലായിട്ട് നമ്മൾ ഫിഫ്റ്റി പ്ലസ് ഫൈവ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ഇത് ലെസ് ചെയ്ത് കാണിക്കുക അപ്പോഴാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക ഇൻകം ഫ്രം സാലറി കിട്ടുന്നത് അപ്പോൾ ജസ്റ്റ് സാലറി എത്രയാണെന്നുള്ളത് നോക്കുക അതിന്നുള്ള ഡിഡക്ഷൻസ് മൂന്ന് ഡിഡക്ഷനാണ് ഉള്ളത് ആദ്യത്തത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാക്സിമം ഫിഫ്റ്റി തൗസൻഡ് രണ്ടാമത്തത് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ എൻ്റർടൈൻമെന്റ് ഇലവൻസ് ഉണ്ട് മൂന്നാമത്തെ കേസ് പ്രൊഫഷണൽ ടാക്സ് അപ്പോൾ നമ്മുടെ ക്വസ്റ്റനിൽ പ്രൊഫഷണൽ ടാക്സ് ഇല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ഡിഡക്ഷൻസേ വരള്ളൂ അപ്പോൾ അത് നമ്മൾ കുറച്ചതിന് ശേഷം ബാക്കി കിട്ടുന്നതിനാണ് എന്തുപറയുന്നത് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലംസ് എല്ലാം ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ സാലറി ഇൻകം ഓഫ് മിസ്റ്റർ ദേശായി ഫോർ ദ പ്രീവിയസ് ഇയർ അപ്പോൾ ഇവിടെ അദ്ദേഹം ഗവൺമെൻറ് എംപ്ലോയി ആ ഒന്നും പറയുന്നില്ല അപ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ അതിലുള്ള നോക്കാം നെറ്റ് ബേസിക് സാലറി പറയുന്നുണ്ട് കോൺട്രിബ്യൂഷനൊക്കെ ശേഷമുള്ള ആർ പി എഫിലേക്ക് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നെറ്റ് ബേസിക് സാലറി എന്ന് പറയുന്നത് പിന്നെ ടാക്സ് ഡിഡക്റ്റഡ് ആയിട്ട് സോഴ്സ് ട്വൻ്റി ഫോർ തൗസൻഡ് വരുന്നുണ്ട് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഒരു ടെൻ തൗസൻഡ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വരുന്ന സാലറിയാണ് ടു ലാക്ക് സിക്സ്റ്റീൻ തൗസൻഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതെല്ലാം കൊടുത്തതിന് ശേഷമുള്ള സാലറിയാണ് ഈ നെറ്റ് സാലറി നെറ്റ് ബേസിക് എന്ന് പറയുന്നത് അപ്പൊ ശരിക്കും ബേസിക് സാലറി പറയുമ്പോ എന്താ ഇതെല്ലാം കൂട്ടി എടുക്കുമ്പോൾ വരുന്നത് എന്താണോ അതാണ് ബേസിക് സാലറി ഇതെല്ലാം കുറച്ചതിന് ശേഷം തന്ന എമൗണ്ട് ആണ് ഇവിടെ തന്നിട്ടുള്ളൂ ഓക്കെ പിന്നെ ഡിആർ എൻ അലവൻസ് പറയുന്നുണ്ട് ഇവിടെ കൃത്യമായൊരു ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ് പറയുന്നുണ്ട് അപ്പോൾ കാൽക്കുലേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡി എ എവിടെയൊക്കെയാണ് എടുക്കേണ്ടത് അവിടെയൊക്കെ എടുക്കാവുന്നതാണ് എയ്റ്റി സെവൻ തൗസൻഡ് പിന്നെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആണ് പറയുന്നത് മധുരയിലാണ് താമസിക്കുന്നത് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഫോർട്ടി ടു ലാക്ക് ആന്ന് പറയുന്നുണ്ട് അതിൻ്റെ അവിടെ താമസിക്കുമ്പം കിട്ടുന്ന ഫർണിച്ചർ ടു ലാക്ക് റുപ്പീസിൻ്റെ ആണ് ഒറിജിനൽ കോസ്റ്റ് വരുന്നത് അപ്പോൾ ഇവിടെ നോക്കേണ്ടത് നമ്മുടെ പോപ്പുലേഷൻ്റെ ഒരു കണക്ക് പറഞ്ഞിരുന്നല്ലോ ഇത്ര മുതൽ ട്വൻറ്റി ഫൈവ് ലാക്ക് ടു ട്വന്റി ഫൈവ് ലാക്ക് ആൻഡ് അബവ് ആകുമ്പം ഇത്ര പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് സെവൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ പറഞ്ഞിരുന്നു പിന്നെ അതിൽ നമ്മൾ ആക്ച്വലി എത്രയാണോ ഈ ഒരു പ്ലേ പോപ്പുലേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പെർസെൻറ്റേജ് എടുക്കും സാലറിയുടെ പിന്നെ നമ്മൾ ഫർണിച്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഒരു ടെൻ പെർസെൻറ്റേജ് ആഡ് ചെയ്യും അങ്ങനെയാണ് നമ്മളതിൻ്റെ കാൽക്കുലേഷൻ അവിടെ പറഞ്ഞിരുന്നത് അതിൽ നിന്ന് ആക്ച്വലി എമൗണ്ട് എന്താണോ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്ന അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ വരുന്ന പ്രോബ്ലം ആണ് ഇവിടെ വരുന്നത് അപ്പോൾ ജസ്റ്റ് പോപ്പുലേഷൻ ഇവിടെ പറയുമ്പോൾ നമുക്ക് എത്ര പേർസെൻറ്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത് പിന്നെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുക്കുന്നുണ്ട് അത് ഫസ്റ്റ് ഓഗസ്റ്റിനാണ് അത് എസ് ബി ഐ ചാർജ് ഇരിക്കുന്നത് ഇൻട്രസ്റ്റ് ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നുണ്ട് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് വരുന്നുണ്ട് ഒരു കുട്ടിക്ക് മുന്നൂറ് രൂപ പെർ മന്ത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റുപ്പീസ് ത്രീ തൗസൻഡ് ആണ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ആർ പി എഫ് ഫിഫ്റ്റീൻ തൗസൻഡ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ടു ആർ പി എഫ് പറയുന്നത് നയൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് അതായത് വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ഉണ്ട് മെഡിക്കൽ റിയംബേഴ്സ്മെൻ്റ് പറയുന്നുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാമല്ലോ അത് ടാക്സ് ഫ്രീ ആണ് ട്വൻ്റി തൗസൻ്റാണ് വന്നിരിക്കുന്നത് പിന്നെ എൽ ടി സി ഉണ്ട് ലീവ് ട്രാവൽ കൺസെഷൻ അതെല്ലാം ഒഴിവാക്കപ്പെടുന്ന കാര്യങ്ങളിൽ വരുന്നതാണ് തേർട്ടി ഫൈവ് സെവൻ ഹൺഡ്രഡ് വന്നിട്ടുണ്ട് സാലറി ഓഫ് ഗാർഡനർ പെയ്ഡ് ബൈ എംപ്ലോയർ റുപ്പീസ് ത്രീ ഹൺഡ്രഡ് പെർ മന്ത് ഗാർഡനർക്ക് സാലറി കൊടുക്കുന്നുണ്ട് അത് മുന്നൂറ് രൂപയാണ് ഒരു മാസം വരുന്നത് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ടാക്സ് പറയുന്നുണ്ട് ടു തൗസൻഡാന്നുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഇദ്ദേഹത്തിൻ്റെ സാലറി ഇൻകം കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ബേസിക് സാലറി പറഞ്ഞു ഡി എ പറഞ്ഞു ആർ എഫ് എ റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഇൻട്രസ്റ്റ് ഫ്രീ ലോണ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ എൻ്റർടൈൻമെന്റ് അലവൻസ് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആർ പി എഫിലേക്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് ആർ പി എഫിൽ അതേപോലെ തന്നെ മെഡിക്കൽ റീയംബേഴ്സ്മെന്റ് വന്നു എൽ ടി സി വന്നു ഗാർഡനറുടെ സാലറി വന്നു അപ്പം ഈ പോയിന്റുകളെല്ലാം നമ്മൾ നമ്മളിപ്പം ഇവിടെ കവർ ചെയ്തിട്ടേ ഉള്ളൂ വീഡിയോയില് ഓക്കെ അപ്പം ഈ പോയിന്റ് പറയുന്നത് എന്താണോ അതെല്ലാം നമ്മൾ ഒരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ശ്രദ്ധിക്കുക അവിടെ അപ്പൊ ഇതില് ഫസ്റ്റ് നമ്മൾ ചെയ്യണ കാര്യം എന്ന് പറയുന്നത് ഇത് അതിന്റെ ബേസിക് പേ തന്നെയാണ് ബേസിക് പേയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു എന്തൊക്കെ കൊടുക്കുന്നുണ്ട് ആർ പി എഫിലേക്ക് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് പോകുന്നുണ്ട് അതേപോലെ തന്നെ ടാക്സ് ഡിഡക്റ്റഡ് ആയിട്ട് സോഴ്സ് ഒരു ട്വന്റി ഫോർ തൗസൻഡ് പോകുന്നുണ്ട് ലൈഫ് ഇൻഷുറൻസിലേക്ക് ഒരു ടെൻ തൗസൻഡും പോകുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൊടുക്കുന്ന സാലറിയാണ് ടു ലാക്സ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ബേസിക് പേ പേക്കാണെങ്കിൽ എന്ത് വേണം ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പേ ആണ് വേണ്ടത് അപ്പൊ ടു ലാക്സ് സിക്സ്റ്റീൻ ആണ് ഇതെല്ലാം കൊടുത്തതിന് ശേഷമുള്ള സാലറി എന്ന് പറഞ്ഞ് തരുമ്പോ ആ സാലറിന്റെ ഒപ്പം നമ്മൾ ഈ സംഭവങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് എഴുതാൻ ബേസിക് പേ എഴുതാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി അടുത്ത ഐറ്റം ഡി അലവൻസ് ആണ് ഡി അലവൻസ് ഓൾറെഡി എയ്റ്റി സെവൻ തൗസൻഡ് ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്കത് എയ്റ്റി സെവൻ തൗസൻഡാന്ന് പറയുന്നുണ്ട് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഡിയർ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ആണ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ പറഞ്ഞ ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് എസ് ബി ഐയുടെ ചാർജ് എന്ന് പറയുന്നത് ടെൻ പെർസെൻറ്റേജാന്ന് പറയുന്നുണ്ട് അപ്പൊ അത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ ടെൻ പെർസെൻറ്റേജ് തന്നെ വെക്കാം ഫസ്റ്റ് ഓഗസ്റ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഗസ്റ്റ് കൊടുക്കുമ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് അപ്പൊ എത്ര മാസം എട്ട് മാസം ഓക്കെ അപ്പൊ വൺ ലാക്ക് ട്വന്റി തൗസൻഡ് ഇൻറ്റു എയ്റ്റ് ബൈ ട്വൽവ് ഇൻറ്റു ടെൻ പെർസെന്റേജ് ഇൻട്രസ്റ്റ് അത് നമ്മൾ ചെയ്യുമ്പോൾ എയ്റ്റ് തൗസൻഡ് അവിടെ കിട്ടും ഇനി ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് ഇവിടെ പറയുന്നുണ്ട് ഇവിടെ ഒരു കുട്ടിയുടെ കേസേ പറയുന്നുള്ളൂ ഒരു കുട്ടിക്ക് മുന്നൂറ് രൂപ എന്ന് പറയുന്നുണ്ട് അപ്പൊ മുന്നൂറ് ഇൻറ്റു പന്ത്രണ്ട് മൂന്ന് അറുന്നൂറ് ഉം അപ്പോ എഡ്യൂക്കേഷൻ്റെ അലവൻസ് നമുക്ക് എക്സംഷൻ ഉണ്ട് അല്ലെ ഒരു കുട്ടിക്ക് എത്ര രൂപ നൂറ് രൂപ കിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ എന്താ വരിക നൂറ് ഇൻറ്റു പന്ത്രണ്ട് പന്ത്രണ്ട് മാസയ്ക്ക് അപ്പൊ ആയിരത്തി ഇരുന്നൂറ് ഉം അപ്പൊ അറുന്നൂറിൽ ഈ ആയിരത്തി ഇരുന്നൂറ് വരയ്ക്ക് നമുക്ക് എക്സംഷൻ കിട്ടും ബാക്കിയാണ് നമ്മുടെ സാലറിയിലേക്ക് എടുക്കേണ്ടത് അതായത് രണ്ടായിരത്തി നാനൂറ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനാണ് ആർ പി എഫിലേക്ക് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ ക്വസ്റ്റ്യ കൃത്യമായി പറയുന്നുണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് ഇൻ എക്സസ് ഓഫ് ട്വൽവ് പെർസെൻറ്റേജ് നമ്മൾ അവിടെ നോക്കുന്ന സമയത്ത് പന്ത്രണ്ട് ശതമാനത്തിലധികം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ടാക്സ് ചെയ്യുന്നുള്ളൂ അപ്പൊ ഇവിടെ ഫിഫ്റ്റീൻ തൗസൻഡ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിനേക്കാൾ മുകളിലല്ല അതുകൊണ്ട് ഈ ആർ പി എഫിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാലറിയുടെ എത്ര നമ്മൾ നോക്കാറുള്ളത് പന്ത്രണ്ട് ശതമാനത്തിൽ മുകളിൽ ഉണ്ടെങ്കിൽ മാത്രം അപ്പൊ അതിന് താഴെയാണ് ഉള്ളത് ഫിഫ്റ്റീൻ തൗസൻഡ് അപ്പൊ അത് നമുക്ക് എക്സെപ്റ്റഡ് ആണ് പിന്നെ ഇൻട്രസ്റ്റ് ഇൻ എക്സസ് ഓഫ് നയൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് എന്തിനുള്ള ഇൻട്രസ്റ്റ് ആണ് ഈ ആർ പി എഫിലേക്കുള്ള ഇൻട്രസ്റ്റ് നയൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ആയിരത്തി എണ്ണൂറാന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് അറിയാലോ കൃത്യമായിട്ട് നയൻ പോയിന്റ് ഫൈവ് ആണ് ആയിരത്തി എണ്ണൂറ് അതിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ടാക്സബിൾ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അവിടെയും അത് ആണ് മെഡിക്കൽ റിയംബേഴ്സ്മെന്റ് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണെന്ന് പറയുന്നുണ്ട് അപ്പം അവിടെയും വേണ്ട നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല ലീവ് ട്രാവൽ കൺസെഷനും നമുക്ക് അത് കാണിക്കേണ്ട ആവശ്യമില്ലാത്തതാണ് ഓക്കെ ഈ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഗാർഡനർ ഉണ്ട് ഗാർഡനർക്ക് ഒരു മാസം കൊടുക്കുന്ന സാലറിയാണ് അതായത് മുന്നൂറ് രൂപയാണ് ഒരു മാസം അപ്പൊ മുന്നൂറ് എൻറ്റു പന്ത്രണ്ട് മൂന്ന് അറുന്നൂറാണ് ഇവിടെ കാണിക്കുന്നത് ഇനി വലിയൊരു കാൽക്കുലേഷൻ ഉള്ളത് വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആണ് അപ്പോൾ ഈ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ കാണണമെങ്കിൽ നമ്മൾ ആദ്യം കാൽക്കുലേഷൻ ചെയ്യണം ആദ്യം കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ തിയറി പഠിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു എന്താണ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് സാലറി ആണ് നമ്മൾ എടുക്കുന്നത് കാരണം അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഫോർട്ടി ടു ലാക്ക് ആണെന്ന് പറയുന്നുണ്ട് അപ്പം ട്വൻറ്റി ഫൈവ് എബോ ആണ് പറയുന്നതെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് സാലറി ആണ് അപ്പം ഈ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് സാലറി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കൂടിയിട്ട് എടുക്കണം നമ്മുടെ ബേസിക് പേ വരും ഡി വരും കാരണം ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണെന്ന് പറയുന്നുണ്ട് പിന്നെ നമുക്ക് അവിടെ എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടേ നാനൂറ് ഒരു മൂവായിരം രൂപയും കൂടി അതായത് എന്തൊക്കെയാണ് ഈ രണ്ടേ നാന്നൂറ് ഒന്ന് എടുത്തിരിക്കുന്ന രണ്ടേ നാനൂറ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിരിക്കാൻ പോകുന്നത് എൻ്റർടൈൻമെന്റ് അലവൻസ് ആണ് ഏഹ് രണ്ട് വരുന്നത് പിന്നെ അതേപോലെ തന്നെ എന്റർടൈൻമെന്റ് അലവൻസ് മൂവായിരവും ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് രണ്ടേ നാന്നൂറും അപ്പൊ ഇതും കൂടി നമ്മൾ ടാക്സബിൾ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഇവിടെ എടുക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ബേസിക് പേ എടുത്തിട്ടുണ്ട് ഡി എ എടുത്തിട്ടുണ്ട് പിന്നെ എടുക്കേണ്ടത് ബോണസ് കമ്മീഷൻ പിന്നെ ടാക്സബിൾ ആയിട്ടുള്ള അലവൻസുകൾ എന്ന് പറയുന്നുണ്ട് അതിന്റെ തിയറി കൃത്യമായിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ ഒന്നുകൂടി നോക്കുക അപ്പം അവിടെ എന്റർടൈൻമെന്റ് അലവൻസും എടുത്തു നമ്മൾ അതുപോലെ എഡ്യൂക്കേഷന്റെ ആ ഒരു അലവൻസും നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ടോട്ടൽ കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു റെന്റ് ഫ്രീ അക്കോമഡേഷൻ കാണുന്ന സമയത്ത് പോപ്പുലേഷൻ നോക്കുക പോപ്പുലേഷൻ അനുസരിച്ചാണ് പെർസെൻറ്റേജ് ഓഫ് സാലറി ഏതെടുക്കണം തീരുമാനിക്കുന്നത് ഇവിടെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പറയാൻ കാരണം നമ്മുടെ ഫോർട്ടി ടു ആണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് കൊണ്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് പേ എടുത്തു ഡി എ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആയതുകൊണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള രണ്ട് അലവൻസുകൾ അത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും ത്രീ ലാക്ക് ഫിഫ്റ്റി സെവൻ ഫോർ ഹൺഡ്രഡ് ആണ് വരുന്നത് ഓക്കെ അത് ഫൈവ് മന്ത്സിലേക്കാണ് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക ഫൈവ് മന്ത്സിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങൾ പെർ മന്ത് എന്നുള്ളത് ഫൈവ് മന്ത്സിന്റെ മാത്രമാണ് എടുക്കാൻ പറ്റുക ഓ അഞ്ച് മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മൾ അതിനും ഒരു തിയറി പഠിച്ചിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് സെപ്റ്റംബറിലാണ് പുതിയ റേറ്റ് നിലവിൽ വന്നത് അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് എത്രയാണ് ഫസ്റ്റ് ഏപ്രിൽ ടു തേർട്ടി ഫസ്റ്റ് മാർച്ച് ആണ് അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് അങ്ങനെ അഞ്ച് മാസത്തേക്കാണ് ആ ഒരു പഴയ റേറ്റിൽ നമുക്ക് അവിടെ കാണിക്കാൻ പറ്റുക ഓക്കെ ഇനി പുതിയ റേറ്റിലേക്ക് വരുമ്പോൾ ബാക്കി അഞ്ച് മാസം ഇവിടെ കാണിച്ചാൽ അടുത്ത ഏഴ് മാസം പുതിയ റേറ്റിലാണ് അതായത് ടെൻ പെർസെൻറ്റേജ് ഓഫ് സാലറി ആണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അത് അതും ഈ ടോട്ടലിൻ്റെ മുകളിൽ തന്നെയാണ് ടെൻ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതാണ് ഫൈവ് മന്ത്സിന് ഇത് കിട്ടും സെവൻ മന്ത്സിന് ഇതാണ് കിട്ടുക അപ്പോൾ ടോട്ടൽ നമ്മൾ എടുത്തപ്പോൾ ഫോർട്ടി ത്രീ വൺ എയ്റ്റി വൺ എയ്റ്റ് ഹൺഡ്രഡ് വൺ എയ്റ്റി സിക്സ് കിട്ടി ഇനി നമ്മൾ നമ്മളതിനോടൊപ്പം ഇതിൻ്റെ ഫ്രീ അക്കോമഡേഷൻ കാണുന്ന കാൽക്കുലേഷനാണ് ഈ പറയുന്നത് ഇനി ഇതിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റം ടെൻ പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഫ് ഫർണീച്ചർ ആണ് ഫർണീച്ചർ ടു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് പറയുന്നത് ട്വന്റി തൗസൻഡ് ആണ് അപ്പോൾ അതും കൂടി ഇതിൻ്റെ ആഡ് ചെയ്യാം ഇനി ഇതിൽ നിന്ന് ലെസ് ഐറ്റം എന്തെങ്കിലും എമൗണ്ട് നമ്മളെ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്തിന് ശേഷം കിട്ടുന്നതാണ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ പക്ഷെ നമ്മുടെ ഈ ക്വസ്റ്റിനെ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങുന്നതായിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഈ കാൽക്കുലേഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയും രണ്ട് കാൽക്കുലേഷൻ വാല്യൂ കണ്ടു പ്ലസ് എന്താ നമ്മൾ കണ്ടത് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ആഡ് ചെയ്തു അങ്ങനെ നമ്മൾ സിക്സ്റ്റി ത്രീ വൺ എയ്റ്റി സിക്സ് കിട്ടി ഈ എമൗണ്ട് ആണ് നമ്മൾ എവിടെ കാണിക്കേണ്ടത് സാലറിയുടെ ആ ഒരു കാൽക്കുലേഷൻ വരുന്ന സമയത്ത് റെന്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് ഈ സിക്സ്റ്റി ത്രീ വൺ എയ്റ്റി സിക്സ് ആണ് ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി ഇവിടെ നമ്മുടെ ഗ്രോസ് സാലറി ഓക്കെ ഇത്രയും ഐറ്റംസ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു അത് ടാക്സബിളും അല്ലാത്തതും ഉണ്ടായിരുന്നു ടാക്സബിളും എക്സംഷൻ ഉള്ളതൊക്കെ നമ്മൾ ചെയ്തു ഒഴിവാക്കേണ്ടതല്ല ഒഴിവാക്കി ബാലൻസ് നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ഇത്രയും ഗ്രോസ് സാലറി കണ്ടു കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിന് മൂന്ന് കാര്യങ്ങൾ ഡിഡക്റ്റ് ചെയ്യാണ്ട് എന്ന് പറഞ്ഞു അല്ലേ അപ്പം ലെസ് ഡിഡക്ഷൻ ആണ്ട് സെക്ഷൻ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്രകാരം വരുന്ന ഡിഡക്ഷൻ ആണ് ഏതൊക്കെയാ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അത് ആർക്കാണെങ്കിലും നമ്മൾ എത്ര കുറയ്ക്കും അമ്പതിനായിരം രൂപ വെച്ച് കുറയ്ക്കും അതാണ് ഒന്നാമത്തെ ഡിഡക്ഷൻ രണ്ടാമത് വരേണ്ടത് എൻ്റർടൈൻമെന്റ് അലവൻസ് ആണ് പക്ഷെ ഇവിടെ നമ്മൾ എടുത്തിട്ടില്ല എന്തുകൊണ്ടാ അദ്ദേഹം ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ മാത്രമാണ് ആ ഒരു അലവൻസ് എൻ്റർടെയിൻമെന്റ് അലവൻസ് ഇവിടെ ഡിഡക്ഷൻ കിട്ടുന്നുള്ളു അതുകൊണ്ട് നമുക്കിവിടെ ആവശ്യമില്ല മൂന്നാമത്തെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷണൽ ടാക്സ് ആണ് അദ്ദേഹം കൊടുക്കുന്ന എംപ്ലോയ്മെന്റ് ടാക്സ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മളിതിൽ പറയുന്നുണ്ട് രണ്ടായിരം രൂപയാന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് അപ്പോൾ ഈ രണ്ട് ഡിഡക്ഷൻ ഇവിടെ ഉള്ളൂ അങ്ങനെ ഫിഫ്റ്റി ഇതിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കുക അങ്ങനെ കാണിക്കുമ്പോൾ ത്രീ ലാക്ക് എയ്റ്റി തൗസൻഡ് വൺ ഹൺഡ്രഡ് എയ്റ്റി സിക്സ് കിട്ടി ഇതിനെയാണ് എന്ത് പറയുന്നത് നമ്മുടെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ ഒരു പ്രോബ്ലത്തിലെന്ന് പറയുന്നത് നമ്മുടെ അസംഷൻ എൽ ടി സി ലീവ് ട്രാവൽ കൺസഷൻ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡ് ഓൾഡ് കണ്ടി ഓൾഡ് കണ്ടീഷൻസ് ലേ ഡൗൺ ദ ആക്ട് ആക്ടിൽ പറയുന്ന എല്ലാ കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ള അസംഷനിൽ നമ്മൾ അതെന്താണ് ടാക്സ് ഫ്രീ ആണ് അപ്പം ടാക്സ് ഇല്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലാന്ന് പറഞ്ഞുകൊണ്ടും ടാക്സ് ഫ്രീ ആണ് അതൊന്നും നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടില്ല പിന്നെ അക്കോമഡേഷൻ വാല്യൂ ചെയ്തിരിക്കുന്നത് ഫൈവ് മന്ത്സില് ഓൾഡ് റേറ്റിലും അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുതിയ ഒരു ആക്ട് പ്രകാരം വന്നതാണ് അപ്പൊ അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നൊരു മാറ്റാണ് അപ്പൊ എപ്പോഴും പുതിയ ആ ഒരു നിലവിൽ നിയമം വന്നിരിക്കുന്നത് ഫസ്റ്റ് സെപ്റ്റംബർ ആണ് അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആദ്യത്തെ കേസിൽ ഫൈവ് മന്ത്സും വരും അതിന് ശേഷം സെപ്റ്റംബറിന് ശേഷം വരുന്നത് സെവൻ മന്ത്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ വ്യത്യാസം പറയുന്നത് ഓക്കെ അപ്പം ഇതാണ് മൂന്ന് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ നിങ്ങൾക്ക് ഇനിയും ഒരു ഡൗട്ട് ഉണ്ട് എന്താണ് ഇങ്ങനെ ഒരു ഇത്ര മാസത്തിന്റെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാതെ വീണ്ടും നമ്മൾ പർക്കൂസിൻ്റെ നിങ്ങൾ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ഡൗട്ട് വരികയാണെങ്കിൽ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടോ ഒന്നുകൂടി അത് തരോ ആയിട്ട് തന്നെ പഠിക്കുക ഓരോന്ന് വരുമ്പോൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് ഓക്കെ അപ്പം നമ്മളിവിടെ ആദ്യത്തെ കേസ് ഗവൺമെൻറ് എംപ്ലോയ്സിൻ്റെ ആയിരുന്നു റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ ഇവിടെ രണ്ടാമത്തെ അതർ എംപ്ലോയീസാണ് അതർ എംപ്ലോയീസ് പറയുമ്പോൾ ഇവിടെ പറയുന്നുണ്ടല്ലോ കൃത്യമായിട്ട് ട്വന്റി ഫൈവ് ലാക്സിന് മുകളിലാണെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് സാലറി എടുക്കുക പിന്നെ അത് ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് പിന്നെ അതർ പ്ലേസസ് ആണെങ്കിൽ സെവൻ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നുണ്ട് എന്ത് തന്നെ ആയാലും നമുക്കിവിടെ പോപ്പുലേഷൻ പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഫിഫ്റ്റീൻ പെർസെൻറ് സാലറി ആണ് പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ടെൻ പെർസെൻറ്റേജ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി ആ ഒരു ഇത്ര മാസത്തെ മാസത്തെന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പേജ് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തതാണ് ഡ്യൂ ടു ദ അബവ് അമൻമെൻറ്റ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എങ്ങനെയാണ് കൺസെഷണൽ റെൻറ്റ് ഷാൽ ബി വാല്യൂഡ് ഫ്രം ഫസ്റ്റ് ഏപ്രിൽ ടു തേർട്ടി ഫസ്റ്റ് ഓഗസ്റ്റ് വരെയും അറ്റ് ദ ഓൾഡ് റേറ്റ് അതായത് ഫൈവ് മന്ത്സിന് ഓൾഡ് റേറ്റും സെപ്റ്റംബർ മുതൽ ബാക്കി തേർട്ടി ഫസ്റ്റ് മാർച്ച് വരെ സെവൻ മന്ത്സ് ന്യൂ റേറ്റിലുമാണ് കാണിക്കേണ്ടതെന്ന് അവിടെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മളിവിടെ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അതായത് അക്കോമഡേഷൻ ഓഫ് എംപ്ലോയിസ് അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയി ഗവൺമെന്റ് എംപ്ലോയി അല്ലാത്ത ബാക്കിയുള്ള ആളുകൾക്ക് കാൽക്കുലേഷൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താണ് പോപ്പുലേഷൻ എബവ് ഫോർട്ടി ലാക്ക് ആദ്യത്തെ കേസിൽ നമ്മൾ അവിടെ നോക്കിയപ്പോൾ മനസ്സിലായത് എന്താണ് ട്വന്റി ഫൈവ് ലാക്കിൻ്റെ മുകളിലാണെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പറഞ്ഞു അതാണ് ഓൾഡ് റേറ്റ് പുതിയ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബാക്കി എത്ര മാസത്തേക്ക് ഏഴ് മാസത്തേക്ക് നമ്മൾ ടെൻ പെർസെൻറ്റേജ് സാലറി എടുത്തല്ലോ അതെന്തിനു വേണ്ടിയിട്ടാണ് കാരണം ആ സെപ്റ്റംബർ ഫസ്റ്റ് മുതൽ ഈ റേറ്റ് ചെയ്ഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ അഞ്ച് മാസം നമ്മൾ ഈ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് സാലറിയും കാണാം ഫോർട്ടി ലാക്ക് എബവ് ആയതുകൊണ്ട് ഇവിടെ ടെൻ പെർസെൻറ്റേജ് ആണ് പുതിയ റേറ്റിൽ വരുന്ന വ്യത്യാസം പുതിയ റേറ്റ് ടെൻ പെർസെൻറ്റേജ് അങ്ങനെയും കാണാം ഓക്കെ അപ്പോൾ ഇതെല്ലാം നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തതാണ് അപ്പൊ ഡൗട്ട് വരുമ്പം നിങ്ങൾ ആ മുന്നത്തെ വീഡിയോസ് ഒക്കെ ഒന്നുകൂടി കണ്ടിട്ട് അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് ഒപ്പം പോകുക അപ്പോഴാണ് കൂടുതൽ പ്രോബ്ലം നമുക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രാക്ടീസ് ആവുക എന്തുകൊണ്ട് ഇവിടെ എടുത്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് എടുത്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ നമുക്ക് തിയറി നല്ല കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മാത്രമാണ് പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ കണ്ടിന്യൂസ് ആയി നമ്മള് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയൊരു പ്രോബ്ലം ആണ് ഇപ്പം നമ്മൾ ചെയ്തത് അതുകൊണ്ടാണ് ആദ്യത്തേതെന്ന് പറയുമ്പോൾ രണ്ട് പ്രോബ്ലം വളരെ ഈസി ആയിരുന്നു ഇത് കുറച്ചുകൂടി ഒരുപാട് ഐറ്റംസ് വന്നു കുറെ ഡിഡക്ഷൻസിൻ്റെയും ഒക്കെ വന്നപ്പം ഒരു ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോർഷൻസ് വീണ്ടും വീണ്ടും ഒന്ന് നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് സംശയം വേണ്ടെന്ന് ചോദിച്ചിട്ട് ഒന്നും കൂടി ഒരു പേജ് കാണിച്ചു തന്നത് ഇതാണ് ആ ഒരു റൂൾ എന്ന് പറയുന്നത് അപ്പം ആ ഒരു ചേഞ്ച് വന്നതും ഇതിന്റെ ബേസിസ് ആണ് ഇവിടെ വന്നപ്പോഴാണ് ഈ ടെൻ പേഴ്സൻറ്റ് സാലറി ഫോർട്ടി ലാക്സിന് എബൗവ് വരുമ്പോൾ ടെൻ പെർസെൻറ്റേജ് ആണ് പക്ഷെ ആദ്യത്തെ കണ്ടീഷൻ ട്വന്റി ഫൈവിൻ്റെ മുകളിൽ വരുമ്പോൾ ഫിഫ്റ്റീൻ പെർസെൻറ്റ് സാലറി ആണെന്നുള്ളൂ ആദ്യത്തെ കണ്ടീഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ട് കണ്ടീഷനിലും നമുക്കിവിടെ കാണേണ്ട ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇതിൽ നമ്മൾ ഡിഡക്ഷൻ മാത്രമാണ് തിയറി പറഞ്ഞിട്ടുള്ളൂ ബാക്കി പ്രോബ്ലത്തിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒക്കെ ചെയ്യണേ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ ഏതൊരു പോർഷൻസ് വീഡിയോ ഇവിടെ ചെയ്യുമ്പോഴും മാക്സിമം സ്ലോയില് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പ്രീവിയസിൽ നമ്മൾ ഇട്ട വീഡിയോസൊക്കെ ഒന്ന് കാണാം കാരണം അവിടെ അത് തിയറി നല്ല രീതിക്ക് മനസ്സിലായ ഒരാൾക്കാണ് പ്രോബ്ലം ചെയ്ത് വരുമ്പം അത് ക്ലിയർ ആവുള്ളൂ അതുകൊണ്ടാണ് കാരണം നമുക്ക് ഓരോ തവണയും ഇതാണ് റീസൺ ഇതാണ് റീസൺ എന്ന് പറയാൻ ചിലപ്പോൾ പറ്റിക്കോളുന്നില്ല കുറച്ച് ലെങ്ത്തി പ്രോബ്ലം ഒക്കെ ആയതുകൊണ്ട് അപ്പം നിങ്ങൾ തിയറി നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു പ്രോബ്ലം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് എന്താ പറയുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്